ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും വിശുദ്ധ കുർബാനയിലും കുരിശിൻ്റെ വഴിയിലും എല്ലാം പങ്കെടുത്ത് പുണ്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു, നടക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലാണ്. ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് തപസ്സുകാലം. നമ്മുടെ തപസ്സുകാലത്ത് തീർച്ചയായും പ്രാർത്ഥനയിലും ഉപവാസത്തിലും പുണ്യപ്രവൃത്തികളിലും കൂടുതലായി, നമ്മളിതെല്ലാം ചെയ്യുന്നവരാണ് എങ്കിലും കൂടുതലായി നമ്മൾ അതിൽ ഇടപെടേണ്ട ഒരു കാലഘട്ടം. അത് നമുക്ക് സാർത്ഥകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും പഠിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? മതങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഒരു അഞ്ച് മതങ്ങളെക്കുറിച്ച് പഠിഞ്ഞു. ഇതാണ്: ഒന്ന്, യഹൂദമതം, ഏറ്റവും പൗരാണികമായ മതം. രണ്ട്, ക്രിസ്തു മതം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇസ്ലാം മതം. അതുപോലെ ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ഇനി നമ്മൾ വേറെ ഒന്ന് രണ്ട് മതങ്ങളെക്കുറിച്ച്, ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കും സിഖ് മതം. നമ്മുടെ പഞ്ചാബികളുടെ ഏറ്റവും പ്രത്യേകതയായി കാണുന്ന, പഞ്ചാബിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സിഖ് മതക്കാർ. പഞ്ചാബിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ പലയിടത്തുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സിഖുകാരുള്ള ഒരു സ്ഥലം പഞ്ചാബാണ്. അപ്പോൾ അവരുടെ ഒരു ഔദ്യോഗിക മതമാണ് സിഖ് മതം. എന്താണ് സിഖ് മതത്തിൻ്റെ പ്രത്യേകത? സിഖ് മതസ്ഥാപകൻ ഗുരു നാനാക്ക് ആണ്. ഗുരു നാനാക്ക് ഈ മതം സ്ഥാപിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഹൈന്ദവ മതത്തിലുള്ള ജാതി വ്യവസ്ഥയുടെ ദൃഢത, അതോടൊപ്പം സമൂഹത്തിലുള്ള അന്നത്തെ ഇസ്ലാം മതസ്ഥരുടെ അസഹിഷ്ണുത, ഇതര മതസ്ഥരോട് അല്ലെങ്കിൽ ഇതര വിഭാഗങ്ങളോടുള്ള അസഹിഷ്ണുത, സമരസപ്പെടായ്മ, ഈ കാരണങ്ങളാൽ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി പുതിയൊരു പാതയിലേക്ക്, പുതിയൊരു പന്ഥാവിലേക്ക് നയിക്കുന്ന ഒരു മതം സ്ഥാപിക്കുകയാണ് ശ്രീ ഗുരു നാനാക്ക് ചെയ്തത്. സിഖുകാരുടെ പുണ്യഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ് സാഹിബ്. ഗുരു നാനാക്കിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമാണ് അതിൻ്റെ അടിസ്ഥാനം. സിഖ് മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ഒരു വ്യത്യസ്ത മതമായിട്ട് അത് വളർന്നു വന്നു. ഇന്ത്യയിൽ തന്നെ അത് വളരെ പ്രബലമായിട്ട്, ഏറ്റവും ധീരതയാർന്ന ഒരു മതമായിട്ട്, അല്ലെങ്കിൽ ധീരം കൂടുതൽ ധീരന്മാരുള്ള ഒരു മതമായിട്ട് മാറിയിട്ടുണ്ട് സിഖ് മതം. മറ്റൊരു പ്രധാനപ്പെട്ട മതം എന്നത് പാഴ്സി മതമാണ്. പാഴ്സി മതം ഇന്ത്യയിൽ ഉത്ഭവിച്ച മതമല്ല, ഇന്ത്യയിലേക്ക് വിരുന്നു വന്ന മതമെന്ന് പറയാം. ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മതമാണ്. സൊറാസ്ട്രൻ എന്ന പ്രവാചകൻ സ്ഥാപിച്ച മതമാണ് പാഴ്സി മതം. പാഴ്സികളുടെ സവിശേഷത അവരുടെ ശവസംസ്കാര രീതിയിലാണ്. ജീവിതകാലത്ത് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്താലും മരിച്ചു കഴിഞ്ഞാൽ അവർ ശരീരത്തെ ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ഒന്നും ചെയ്യില്ല. അവരവരുടെ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ കൊണ്ട് വയ്ക്കും. കഴുകന്മാർക്ക് ഭക്ഷണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭൂമിയും അഗ്നിയും വിശുദ്ധമാണ്, ശവശരീരം അതിനെ അശുദ്ധമാക്കും എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് മരിക്കുന്ന ആളുടെ ശരീരത്തെ അവർ കഴുകന് ഭക്ഷണമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രധാന മതങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനിയും ധാരാളം മതങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഷിൻഡോയിസവും താവോയിസവും അങ്ങനെ അങ്ങനെ പല പല മതങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ കാണുന്ന മതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, സഭയ്ക്ക് ഇവയോടുള്ള സമീപനം എന്താണ്? സഭ ഈ മതങ്ങളോടുള്ള, ക്രിസ്തു മതത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മൾ, അതുകൊണ്ട് തന്നെ ക്രിസ്തു തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും നമുക്കിവരോട് എന്ത് മനോഭാവമാണ് ഉണ്ടാകുന്നത്? സഭ എന്താണ് ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന നിലപാടുകൾ? ഇതാണ് നമ്മളിപ്പോൾ ഇനി നമ്മളൊന്ന് അറിയിച്ചിരിക്കേണ്ടത്. മറ്റു മതങ്ങളിലെ ആധ്യാത്മികവും സാംസ്കാരികവുമായ മൂല്യങ്ങളെയൊക്കെ കത്തോലിക്ക തിരുസഭ ആദരിക്കുന്നു. മറ്റു മതങ്ങളിലെ
ആധ്യാത്മികവും സാംസ്കാരികവുമായ മൂല്യങ്ങളെ കത്തോലിക്ക തിരുസഭ ആദരിക്കുന്നു. മറ്റു മതങ്ങളിലും സത്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സഭ കരുതുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ അതുകൊണ്ട് മറ്റു മതങ്ങളും ക്രൈസ്തവ മതവും തുല്യമാണ് എന്നല്ല സഭ കരുതുന്നത്. തുല്യമാണെന്ന് സഭ കരുതുന്നതേയില്ല. പക്ഷേ അവയുടെ സാംസ്കാരികവും ആധ്യാത്മികവും മൂല്യങ്ങളെ സഭ ആദരിക്കുന്നു, ബഹുമാനത്തോടെ കാണുന്നുണ്ട്. ദൈവം ഏകനാണ്. ദൈവത്തിൻ്റെ രക്ഷ എല്ലാവർക്കുമുള്ളതാണ്. അത് ഒന്നിൻ്റെ പേരിലും ആരെയും മാറ്റി നിർത്താനുള്ളതല്ല. വചനമായ ക്രിസ്തു തന്നിരിക്കുന്ന കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. അത് ക്രൈസ്തവരെ മാത്രം സ്നേഹിക്കുക എന്നല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എന്നതാണ് ക്രിസ്തു തന്ന കൽപ്പന. ഈ കൽപ്പന പാലിക്കാൻ ബാധ്യസ്ഥരായവരാണ്, അല്ലെങ്കിൽ ഈ കൽപ്പന ജീവിതത്തിലൂടെ പകർത്താൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് ക്രൈസ്തവർ. അതുകൊണ്ട് തന്നെ സഭയും അങ്ങനൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആരെയും അകറ്റി നിർത്തേണ്ടതില്ല. ആരെയും വെറുക്കപ്പെട്ടവരല്ല. പാപത്തെ വെറുക്കാം, പാപിയെ വെറുക്കരുത്. മറ്റു മതസ്ഥരായിപ്പോയി എന്നുള്ളത് കാരണത്താൽ അവരെ അകറ്റി നിർത്തുകയോ അവരോട് വെറുപ്പ് കാണിക്കുകയോ ചെയ്യുന്നത് ക്രൈസ്തവികമല്ല. അവരുടെ മതത്തിൻ്റെ പിന്നാലെ പോകണമെന്നോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളും അനുകരിക്കണമെന്നോ ഒന്നുമല്ല അർത്ഥമാക്കുക. അവയോട് ബഹുമാനത്തോടുകൂടി നമുക്ക് പെരുമാറാം. പക്ഷേ നമ്മുടെ ക്രൈസ്തവകത എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക. സുവിശേഷവൽക്കരണം എന്നത് ക്രൈസ്തവൻ്റെ അടിസ്ഥാന കടമയാണ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് അധരം കൊണ്ട് പ്രഘോഷിക്കുന്നതോടൊപ്പം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക കൂടെ വേണം. അങ്ങനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആകൃഷ്ടരാകുന്നവർ ക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നു. നിർബന്ധിതമായ മതപരിവർത്തനം ക്രൈസ്തവ ലക്ഷ്യമല്ല. സഭ അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകുന്നുമില്ല. സഭയുടെ ലക്ഷ്യം സുവിശേഷവൽക്കരണം തന്നെയാണ്. അതിന് ആ സുവിശേഷവൽക്കരണം മറ്റ് മതസ്ഥരെ നിർബന്ധപൂർവം മതം മാറ്റിക്കൊണ്ട് അല്ല ചെയ്യുന്നത്. പകരം ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യകാല ആദിമ ക്രൈസ്തവരോടൊപ്പം ചേർന്ന് വന്നതുപോലെ ധാരാളമായ ആളുകൾ അതിൽ ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് വരും. അങ്ങനെ വരുന്നവരെ നമുക്ക് സഭയിലേക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ ആണ് ക്രിസ്തുമതം വളരുന്നതും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് എല്ലാവരും ഒരിടയനും ഒരജഗണവും എന്നതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വഴി എല്ലാവരെയും ദൈവാനുഭവത്തിലേക്ക് നയിക്കണം, നയിക്കപ്പെടണം. എല്ലാവരും ദൈവാനുഭവത്തിലേക്ക് നയിക്കപ്പെടണം എന്ന് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ മികവുറ്റ വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നതും സഭയുടെ ലക്ഷ്യമാണ്. അങ്ങനെ വളർത്തിയെടുക്കുന്നത് വഴി ദൈവ വചനം തന്നെയായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതായത് സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ മികവുറ്റ വ്യക്തികളെ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ ജീവിതം കൊണ്ട് അവർ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ കണ്ട് മറ്റുള്ളവർ അതിലേക്ക് ആകർഷണമാകുന്നു. അങ്ങനെ മതത്തിന് ക്രിസ്തുവിനിലേക്ക് എല്ലാവരും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നു. ആ സുന്ദര സുലഭമായ ദിനത്തിനേക്കാണ് സഭ കാത്തിരിക്കുന്നത്. അതിനായിട്ടാണ് സഭ പ്രവർത്തിക്കുന്നത്. നമുക്കും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പങ്കുചേരാം. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും എല്ലാം ഈ ലക്ഷ്യത്തോടുകൂടിയാകണം. ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മളാരും പ്രകടനപരതയല്ല, ജീവിതം കൊണ്ട് ആത്മാർത്ഥമായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്തുവിൽ ആകൃഷ്ടരാകുന്ന ആളുകൾ ക്രിസ്തുവിലേക്ക് വരും, ക്രിസ്തുവിൻ്റേതായി മാറും. അങ്ങനെ സുവിശേഷവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി ഈ ലോകം മാറി. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവൃത്തികളും പ്രാർത്ഥനയും എല്ലായ്പ്പോഴും അതിനുവേണ്ടി തന്നെയാകട്ടെ എന്ന്, അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ വിവിധ മതങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ മതങ്ങളിലെല്ലാം
നന്മയുടെയും സത്യത്തിൻ്റെയും ഒക്കെ അംശങ്ങളുണ്ട്. വ്യത്യസ്തമായ രീതികളിലൂടെ ദൈവാന്വേഷണമാണ് എല്ലാ മതങ്ങളും ചെയ്യുന്നത്. ക്രിസ്തുമതം, നമ്മൾ ദൈവത്തിൻ്റെ വചനം തന്നെയായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് അവരെ ഇതിലേക്ക് ആകർഷിക്കും, ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് കൊണ്ടുവരണം. അത് നിർബന്ധിതമായ മാറ്റങ്ങളിലേക്കല്ല, സ്വയം ആൾക്കാർ മനസ്സിലാക്കി അവർ വരുന്നതിലേക്ക്. അതിനായി വേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി മാറണം. നമ്മളുടെ ഈ നോമ്പുകാലം, ഈ തപസ്സുകാലം, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഈ കാലം നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ദൈവാനുഭവങ്ങൾ ഉണ്ടാകാനും ആ ദൈവാനുഭവം മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുവാനും ഉള്ള അനുഗ്രഹങ്ങൾക്കായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി. വിശ്വസിക്കുന്നു.